രാത്രികാല റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണവുമായി മലപ്പുറത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ടർഫുകളിലെത്തി. ജില്ലാ എൻഫോഴ്സ്മെന്റ്, ജില്ലാ ആർടിഒ എന്നിവരുടെ സംഘമാണ് വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കുക, നിരത്തുകളിൽ യുവാക്കളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വേറിട്ട ബോധവൽക്കരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലൈസൻസ് കിട്ടാത്തവരൊക്കെ വാഹനം ഓടിച്ച് അപകടത്തിൽ വരുന്നത് നമ്മളെ വളരെ ദുരിതത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടുന്ന ധാരാളം സംഭവങ്ങൾ. ജില്ലയിലെ പ്രധാന കായിക മേഖലയായ ഫുട്ബോൾ ടർഫുകൾ കേന്ദ്രീകരിച്ചുള്ള റോഡ് സുരക്ഷാ ബോധവൽക്കരണം ഫലം കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് രാത്രികാല ടർഫുകളിൽ ഫുട്ബോൾ കളിക്കാനെത്തുന്ന യുവാക്കൾക്ക് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസ് ഉദ്യോഗസ്ഥർ ബോധവൽക്കരണവുമായി എത്തിയത്. കളികൾ കഴിഞ്ഞ് ഒഴിഞ്ഞുകിടക്കുന്ന റോഡിൽ അമിത ശബ്ദവും അഭ്യാസ പ്രകടനവും നടക്കുന്നതായി വ്യാപകമായി ജില്ലയിൽ പരാതി ഉയരുന്നുണ്ട്. ഹെൽമറ്റ് ഇല്ലാതെ മൂന്നാളയം വെച്ചുള്ള ഇരുചക്ര വാഹനത്തിലുള്ള യാത്രയും പതിവ്. ഇത്തരത്തിൽ രാത്രികാലങ്ങളിലെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടർഫുകളിലെത്തിയത്. അപകടരഹിതമായ ഒരു മലപ്പുറം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യുവാക്കളിലേക്ക് റോഡ് സുരക്ഷയുടെ സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ടർഫുകളിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ ബോധവൽക്കരണവുമായി കടന്നെത്തിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ മലപ്പുറത്തിൻ്റെ തെരുവോരങ്ങളിലുണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ബോധവൽക്കരണം കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഹെൽമറ്റ് ഉപയോഗിക്കുക, വാഹനങ്ങളിൽ ഓവർ ഒന്നിലധികം അല്ല മൂന്നിലധികം ആളുകളൊക്കെ കയറ്റിക്കൊണ്ടുള്ള ബൈക്ക് യാത്ര എന്നിവയെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് യുവാക്കളിലേക്ക് ഈ റോഡ് സുരക്ഷയുടെ സന്ദേശം എത്തിക്കുക, ബോധവൽക്കരണം എത്തിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ടർഫുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയും ടർഫ് റോഡുകൾ കേന്ദ്രീകരിച്ച് നടക്കും. നിയമലംഘനം കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് വകുപ്പിന്റെ തീരുമാനം. ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർടിഒ കെ സുരേഷ് കുമാർ നേരിട്ട് നേതൃത്വം നൽകിയാണ് ബോധവൽക്കരണം നൽകുന്നത്. ജില്ലയിൽ യുവാക്കൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ബോധവൽക്കരണമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. തിരൂരങ്ങാടി, മലപ്പുറം, നിലമ്പൂർ, യൂണിവേഴ്സിറ്റി തുടങ്ങിയ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾക്ക് എംവിഐമാരായ ഡാനിയൽ ബേബി, ബി ഷാജഹാൻ, എംവിഐ കെ ആർ ഹരിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാളം ടെലിവിഷൻ, മലപ്പുറം. First touch of love. Theme party jewelry. Thirur Kottakkal Puthanathani.